കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷമായിരിക്കുന്ന എല്ലാവരും, നമ്മള് കേരളത്തിലെ വിവിധ സഭകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. സഭാചരിത്രത്തിന്റെ ഭാഗമായിട്ട് വിവിധ സഭകളെ കുറിച്ചുള്ള അതിന്റെ ചരിത്രം എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എല്ലാവരും? അടുത്ത മാസം നമുക്ക് സൺഡേ സ്കൂളിന്റെ അർദ്ധവാർഷിക പരീക്ഷയുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഇതുവരെ പഠിച്ച എല്ലാ ഭാഗങ്ങളും എല്ലാ ക്ലാസ്സുകളും നന്നായി കണ്ട് മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങണമെന്ന് സിസ്റ്റർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഒരു പ്രത്യേക സംഭവത്തോടുകൂടി കേരളത്തിലെ ഒന്നായിരുന്ന സഭ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അതിനുശേഷം പിന്നീട് ധാരാളം പിളർപ്പുകൾ സഭയിൽ ഉണ്ടായതായിട്ട് കണ്ടു അല്ലെ. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്തായിരുന്നു? എന്തോ ഒരു സംഭവമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഏതായിരുന്നു ആ സംഭവം? 1653 കൂനൻ കുരിശ് സത്യത്തോടുകൂടിയാണ് സഭ രണ്ടായിട്ട് പിളർന്നത്. പിന്നീട് വിവിധ സഭാ സമൂഹങ്ങളെല്ലാം രൂപം കൊണ്ടുവന്നത് ഈ ഒരു അകൽച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ ഒരു പിളർപ്പിന് ശേഷമാണ്. ഇനി ഈ പിളർന്നുപോയ സഭാ സമൂഹങ്ങൾ അങ്ങനെ തന്നെ നിന്നോ, അതോ അവർ ഇനി തിരിച്ച് ഈ ഐക്യത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചോ? ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അറിയാനും കാണാനും പഠിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു, ഈ ഭിന്നിച്ചു പോയ സഭാ സമൂഹങ്ങൾ തിരിച്ച് കത്തോലിക്ക സഭയുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരുന്നതിന് വേണ്ടി അത്യധികം ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി പലരും പല പ്രയത്നങ്ങളും ചെയ്തിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതിന്റെ അവസാനം, അതിന്റെ ഫലം എന്നോണം 1930 സെപ്റ്റംബർ 20 ഒരു വലിയ സംഭവം, ഒരു വലിയ ചരിത്രം നമ്മുടെ സഭകളുടെ ഇടയിൽ സംഭവിച്ചു. അതെന്തായിരുന്നു? പുനരൈക്യം. ആ പുനരൈക്യം നടന്ന സഭ ഏതാണ്? നമ്മൾ ഓരോരുത്തരും അംഗമായിരിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യത്തിലൂടെ രൂപം കൊണ്ടുവന്ന സഭയാണ് എന്ന് പറഞ്ഞാൽ, അകലെ മാറിപ്പോയ ഒരിക്കൽ ദൂരത്ത് മാറിവാനിയോസ് പിതാവ് മാർപ്പാപ്പയെ സന്ദർശിക്കുന്ന വേളയിൽ, പുനരൈക്യത്തിന് ശേഷം ആദ്യമായിട്ട് മാർപ്പാപ്പയെ സന്ദർശിക്കുന്ന വേളയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, പിതാവേ, ഞാൻ ദൂർത്തനായ പുത്രനെ പോലെ നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു മകനായിരുന്നു, ഇതാ ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ആ ഒരു മനോഭാവമായിരുന്നു പുനരൈക്യത്തെ കുറിച്ച് മാറിവാനിയോസ് പിതാവിനും അദ്ദേഹത്തോടൊപ്പം പുനരൈക്യപ്പെട്ട എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയേറെ പ്രാധാന്യം ആഗോള കത്തോലിക്ക സഭയിൽ ഈ പുനരൈക്യത്തിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. ഇനി എന്തുകൊണ്ടാണ് ഈ പുനരൈക്യം എന്നുള്ള പദം ഉപയോഗിക്കുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? നമ്മൾ ആദ്യമേ കണ്ടു, നമ്മളെല്ലാവരും ഒന്നായിരുന്നു അല്ലെ, ഒരു സഭയായിരുന്നു. അതിൽ നിന്ന് ചില പ്രശ്നങ്ങൾ കൊണ്ട്, ചില കാരണങ്ങൾ കൊണ്ട് വിഭജനമുണ്ടായി മാറി വന്നു. അതിനുശേഷം മാറി പല പ്രശ്നങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു നിന്നു എങ്കിലും പിന്നീട് കാലാകാലങ്ങളിൽ പല പരിശ്രമങ്ങളുടെ ഫലമായിട്ട് തിരിച്ച് ഐക്യത്തിലേക്ക് വന്നതുകൊണ്ടാണ് അത് പുനർ ഐക്യം, വീണ്ടും ഉള്ള ഐക്യം എന്ന പേരിൽ അത് അറിയപ്പെടുന്നതിന്റെ കാരണം. ഒരിക്കൽ ഐക്യപ്പെട്ടിരുന്നു, പിന്നീട് വിഭജിക്കപ്പെട്ടു പോയി, വീണ്ടും ചേർക്കപ്പെട്ടതുകൊണ്ടാണ് പുനരൈക്യം എന്ന വാക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു സംരംഭത്തിന് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഈ പുനരൈക്യം എന്നുള്ളത് എത്രയോ നൂറ്റാണ്ടുകളുടെ സ്വപ്നമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കാൻ സാധിച്ചത് ഇപ്പോഴാണെങ്കിലും വിഭജിച്ചു നിൽക്കുന്ന സഭാ സമൂഹങ്ങൾക്കോ വ്യക്തികൾക്കോ തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വരണമെങ്കിൽ ഏത് സഭാ സമൂഹത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ?
നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഒരു ബോധ്യം അപ്പോൾ ആഗോള സഭയിൽ അത്ര ശക്തമായിട്ടുള്ള ഒരു സ്ഥാനം നമ്മുടെ സഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ നാം ആയിരിക്കുന്ന സഭയുടെ മഹത്വം എത്ര മാത്രം ശ്രേഷ്ഠമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ പുനരേകത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ മാറി വാനിയോസ് പിതാവ് മറ്റൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു മറിവാനിയോസ് പിതാവ് അംഗമായിരുന്ന ഓർത്തഡോക്സ് സഭയിലെ നിരന്തരമായ വഴക്കുകളും കേസുകളും വ്യവഹാരങ്ങളും ഒക്കെ അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചിരുന്നു ആത്മീയതയൊക്കെ അന്യം നിന്നുപോയി ആളുകൾ പ്രധാനമായിട്ടും ഈ വഴക്ക് കേസ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ചിന്തിച്ച് പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തെ ഏറെ നൊമ്പരപ്പെടുത്തിയിരുന്നു അപ്പോൾ അന്യം നിന്നുപോയ ആത്മീയത സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചതിന്റെ ഒക്കെ ഫലമായിട്ട് ഒരു സന്യാസ സമൂഹം എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉടലെടുത്തു അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് നോക്കിയപ്പോൾ അവിടുത്തെ ആത്മീയതയെ പിടിച്ചു നിർത്തുന്നത് ആളുകളെ ആത്മീയമായിട്ട് മുൻപോട്ട് നയിക്കുന്നതിന്റെ പ്രധാനമായ ഒരു ഘടകം ഒരു സ്ഥാനം അതിന് ശ്രേഷ്ഠമായ സ്ഥാനം വഹിക്കുന്നത് സന്യാസ സമൂഹങ്ങളാണ് സ്വയം സമർപ്പിതരായിട്ടുള്ള സന്യാസിമാരാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഒരു സന്യാസ സമൂഹം ഈ സഭയിൽ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ദൈവാനുഗ്രഹത്തിന്റെ ഫലമായിട്ട് ദൈവം അദ്ദേഹത്തിന്റെ ചിന്തകളിലേക്ക് കൊടുത്ത ആ വെളിച്ചം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമായിട്ട് സഭയിൽ രൂപം കൊണ്ട സന്യാസ സമൂഹമാണ് ബഥനി സന്യാസ സന്യാസിനി സമൂഹങ്ങൾ അപ്പോൾ പുനരേകത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ രൂപം കൊണ്ടിരുന്നു ബഥനി സന്യാസ സമൂഹം സന്യാസ സന്യാസിനി സമൂഹങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ആത്മീയമായ അടിത്തറ എന്ന് പറഞ്ഞാൽ താൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പുനരേക്യത്തിലേക്ക് വരുന്നത് ആഗോള സഭയുടെ കൂട്ടായ്മയിലേക്ക് വരുന്നത് അത് ദൈവീകമാണോ ആത്മീകമാണോ എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ സന്യാസിമാരുടെ കൂട്ടായ പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ അദ്ദേഹത്തെ ഏറെ സഹായിച്ചിരുന്നു ഏറെ പരിത്യാഗം നിറഞ്ഞ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെയാണ് അദ്ദേഹം ഈ പുനരേക്യം എന്നുള്ള ആ ഒരു വലിയ മഹാസംഭവത്തിലേക്ക് എത്തിച്ചേരുന്നത് കാരണം ഈ പുനരേക്യപ്പെടുന്ന ആ ഒരു അവസരം വന്നു ചേർന്നപ്പോൾ 1926 അദ്ദേഹത്തെ ഭരമേൽപ്പിച്ച പുനരൈക്യം എന്നുള്ള ആ ഒരു സംഗതി അതിന്റെ പൂർണതയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആഗോള സഭയിൽ നിന്ന് നമുക്ക് അനുവാദം ലഭിച്ചപ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന പലരും പിൻവാങ്ങി പോയിരുന്നു ഇനി അത് വേണ്ട എന്നുള്ളൊരു നിലപാടിൽ അവർ ഉറച്ചു നിന്നു പക്ഷേ സത്യസഭ കത്തോലിക്ക സഭയാണെന്ന് മനസ്സിലാക്കിയ മാറി വാനിയോസ് പിതാവ് തിരിച്ച് ഈ സഭയിലേക്ക് തന്നെ ആരും കൂടെ ഇല്ലായിരുന്നെങ്കിൽ പോലും ഉണ്ടായിരുന്ന സഭയുടെ യാതൊരു പിൻബലവും ഈ ഒരു പുനരൈക്യം എന്നുള്ള സംഭവത്തിന് ലഭിച്ചില്ലെങ്കിൽ പോലും ഈ ചിന്തയിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് ആത്മീയമായിട്ടുള്ള ഈ ഒരു അടിത്തറയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മലങ്കര സഭയുടെ പുനരൈക്യത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്നു ബഥനി സന്യാസ സന്യാസിനി സമൂഹങ്ങൾ ഇനി എങ്ങനെയായിരുന്നു ഈ പുനരേക്യം എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലെ ആകെ 5 പേർ മാത്രമേ പുനരേക്യപ്പെട്ട് ആഗോള സഭയെ പുലുകിയുള്ളൂ അതിനുശേഷമാണ് പിന്നീട് പലരും ഈ സഭയിലേക്ക് വരുന്നതും കടന്നു വരുന്നതും ഇന്ന് കാണുന്ന രീതിയിൽ മലങ്കര കത്തോലിക്ക സഭ എത്തി നിൽക്കുന്നതും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇനി എന്തായിരുന്നു ഈ പുനരേക്യത്തിന്റെ സ്വഭാവം പുനരേക്യത്തിലൂടെ മാറി വാനിയോസ് പിതാവ് വീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചിന്ത എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ആഗോള സഭയുമായിട്ട് പുനരേക്യപ്പെടുമ്പോൾ നമ്മുടെ സഭ ആ ഒരു പാരമ്പര്യത്തിൽ അതിന്റെ പൈതൃകത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് മാറി വാനിയോസ് പിതാവ് അതിയായി ആഗ്രഹിച്ചിരുന്നു അത് മാത്രമല്ല മെത്രാൻമാർക്ക് ജനങ്ങളുടെ ഇടയിലുള്ള അധികാരം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുവാനും അതുപോലെ തന്നെ ഈ സഭയുടെ സ്വയം ഭരണ അവകാശവും അതുപോലെ സ്വയം നിർണായക അവകാശവും കാതോലിക്കേറ്റ് സിനഡ് എന്നീ സംവിധാനങ്ങളിലൂടെ നിലനിർത്തണമെന്നുമൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു
അപ്പോ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുനരൈക്യമായിരുന്നു അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു 1926 തുടങ്ങിയ പുനരൈക്യം എന്നാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. 1930 അത് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പോ ഈ നീണ്ട കാലയളവുകൾ ഈ ഒരു പ്രവർത്തനത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എഴുത്തുകുത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ തന്നെ സ്ഥാപിക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാം, പാശ്ചാത്യ സഭാ സമൂഹങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് തന്നിരുന്നില്ല. എങ്കിലും നമുക്ക് ഒരു ഹൈറാർക്കി സ്ഥാപിച്ചു തന്നുകൊണ്ട് നമ്മുടെ സഭാ പാരമ്പര്യവും പൈതൃകവും ആരാധനക്രമവും അനുഷ്ഠാനങ്ങളും എല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുനരൈക്യപ്പെടുവാനായിട്ടുള്ള അവസരം നമുക്ക് ലഭിച്ചു. ദൈവം സഹായിച്ച് അങ്ങനെ ഒരു കൃപ നമുക്ക് ലഭിച്ചതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സിൽ, ദൈവത്തിന്റെ ചിന്തയിൽ ആദ്യമേ തന്നെ ഈ പുനരൈക്യം ഉണ്ടായിരുന്നത് കൊണ്ട്, അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചത് കൊണ്ട് നമ്മൾ ആ ഒരു മറിവാനിയോസ് പിതാവ് വിഭാവനം ചെയ്ത കാര്യങ്ങളിൽ പകുതിയോളം അതിലധികവും കാര്യങ്ങൾ സാധിച്ചു കിട്ടിയതിന്റെ പിൻബലത്തിലാണ് നമ്മൾ കത്തോലിക്ക സഭയുമായിട്ട്, ആഗോള സഭയുമായിട്ട് പുനരൈക്യപ്പെടുന്നത്. പിന്നീട് കാലാകാലങ്ങളിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സ്വയംഭരണ അവകാശമുള്ളൊരു സഭയാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോൾ മറിവാനിയോസ് പിതാവ് അന്ന് കണ്ടിരുന്ന ആ കാഴ്ച, ഏകദേശം 90 വർഷങ്ങൾക്ക് മുൻപേ മറിവാനിയോസ് പിതാവ് വിഭാവനം ചെയ്തിരുന്ന ആ കാര്യങ്ങളെല്ലാം ഇത്രയും വർഷങ്ങൾക്കിപ്പുറം നമുക്കത് സാധിച്ചു കിട്ടിയിരിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ഇനി ഈ പുനരേക്യം കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടായോ, അതോ വെറും ആ ഒരു സംഭവത്തോടുകൂടി അതങ്ങ് നഷ്ടപ്പെട്ടു പോയോ, അതോടുകൂടി തീർന്നു പോയോ? അതിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് ഈ പുനരേക്യത്തിന്റെ നേട്ടങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. പുനരേക്യത്തെ ആന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സംഭവമാണ്, അതിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് മിഷണറി ദൗത്യം. നമ്മുടെ സഭ ഒരു മിഷണറി സഭയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പുനരേക്യത്തിലൂടെ കടന്നു വന്നതുകൊണ്ട് മറ്റു സഭകളിൽ വിശ്വസിക്കുന്ന, കത്തോലിക്ക സഭയും സഭയുടെ വിശ്വാസത്തിൽ അല്ലാതിരിക്കുന്ന ഇതര സഭാ സമൂഹങ്ങളുടെ ഇടയിൽ സുവിശേഷം കൊടുക്കുവാനും ദൈവത്തെ കൊടുക്കുവാനും ആഗോള സഭയുടെ ഐക്യത്തിലേക്ക് എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുവാനുമായിട്ടുള്ള ആ ഒരു ദൗത്യം പ്രഥമമായിട്ടും നമ്മുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. അപ്പൊ ആ ഒരു മിഷണറി ദൗത്യം തന്നെയാണ് നമ്മുടെ പുനരൈക്യത്തിന്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം, പുനരൈക്യത്തിന് ശേഷം ആഗോള സഭയിലേക്ക് കടന്നു വരുമ്പോൾ ആത്മീയമായിട്ടുള്ളൊരു വളർച്ച, പടിപടിയായിട്ടുള്ളൊരു വളർച്ച സഭയിൽ ഉണ്ടാകുന്നത് നമുക്ക് അറിയാനും കാണാനുമായിട്ട് സാധിക്കും. ഇന്നും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ആത്മീയത വളർന്നു വന്നതോടൊപ്പം തന്നെ ആളുകളുടെ, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ, വൈദികരുടെ, സന്യസ്തരുടെ ഇടയിലൊക്കെയുള്ള സാമൂഹിക പ്രതിബദ്ധത ഏറി വന്നു. സാധാരണ മനുഷ്യരുടെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവം അങ്ങനെയായിരുന്നു അല്ലെ. ഈശോ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനകൾ കേൾക്കുവാനും അവരോടൊപ്പമായിരിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും ആയിട്ടൊക്കെ ശ്രമിച്ചിരുന്നത് പോലെ നമ്മുടെ സഭ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങിയപ്പോൾ ആളുകളുടെ ഭൗതികമായിട്ടുള്ള വളർച്ചയിലും കൂടി ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അതിന്റെ ഫലമായിട്ട് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന്, ആതുര ശുശ്രൂഷാലയങ്ങൾ തുറക്കുന്നതിന്, അതുപോലെ ആദ്യകാലങ്ങളിലൊക്കെ സ്ത്രീകളുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമായിരുന്നു. അപ്പൊ അവരെയൊക്കെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന്, അവരെ പ്രബുദ്ധരാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളായിട്ട് ഇതെല്ലാം മുൻപിലേക്ക് വന്നു. അതിന്റെ ഫലമായിട്ട് ഒരുപാട് നന്മകൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് പുനരൈക്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. അടുത്തതായിട്ട് നമുക്ക് എക്യുമെനിസം എന്നുള്ളത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് ഈ എക്യുമെനിസം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എക്യുമെനിസം എന്നുള്ള വാക്ക്? കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ നമ്മുടെ ക്രിസ്തുമസിന്റെ ഒക്കെ സമയത്ത് എക്യുമെനിക്കൽ കരോൾ, അല്ലെങ്കിൽ ഐക്യ ക്രിസ്തുമസ് ആഘോഷങ്ങളൊക്കെ നമ്മളായിരിക്കുന്ന ഇടവകളുടെ ചുറ്റുപാടുമുള്ള എല്ലാ സഭാ സമൂഹങ്ങളും ചേർത്ത് നടത്തുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതിനെക്കുറിച്ചാണ്. എന്താണ് ഈ എക്യുമെനിസം, എന്തുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഈ പുനരൈക്യവും എക്യുമെനിസവും എന്ന് പറയുന്നത് അവിഭാജ്യമായി പരസ്പരം ഒരു നാണയത്തിന്റെ ഇരുവശം
വശങ്ങളെ പോലെ അത്രയേറെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആഗോള സഭയെ സംബന്ധിച്ചിടത്തോളം എക്യുമെനിക്കൽ കൗൺസിൽ എന്ന് ആദ്യകാലങ്ങളിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരേ വിശ്വാസത്തിലും ഒരേ ഐക്യത്തിലും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സഭാ സമൂഹങ്ങളിലെ മിത്രാന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് സഭകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നതിനാണ് എക്യുമെനിക്കൽ കൗൺസിൽ എന്ന് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ആ പദം അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പല സഭകൾ തമ്മിലുള്ള വിവിധ കൂട്ടായ്മകൾ വിവിധ സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംരംഭങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് എക്യുമെനിസം അപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സഭയോ ആരെങ്കിലും ആഗോള സഭയുമായിട്ടുള്ള ഐക്യത്തിലേക്ക് കടന്നു വരുന്നതിന് ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംരംഭങ്ങൾക്കെല്ലാം ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് എക്യുമെനിസം ഇനി എന്താണ് ഈ കത്തോലിക്ക സഭ മറ്റ് സഭാ സമൂഹങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് മറ്റ് സഭാ സമൂഹങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാ സഭകളിലും രക്ഷയിലേക്ക് നയിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ട് എന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് കത്തോലിക്ക സഭയിലാണെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നു ആഗോള സഭ അങ്ങനെ പഠിപ്പിക്കുന്നു അത് നമുക്കും അറിയാവുന്ന കാര്യമാണ് ദൈവം ഭരമേൽപ്പിച്ചത് ദൈവം തന്റെ സഭയെ മുൻപോട്ട് നയിക്കാൻ വേണ്ടി ആരെയാണ് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അതിന്റെ ചുമതല ഭരമേൽപ്പിച്ചത് ആദ്യത്തെ നമ്മുടെ മാർപ്പാപ്പയായ പത്രോസിനെയാണ് അല്ലെ അപ്പോ ആ പത്രോസിന്റെ ആ അധികാരം മാർപ്പാപ്പ എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് സഭയെ നയിക്കുവാനുള്ള അധികാരം തലമുറയായിട്ട് പിന്തുടർന്ന് കിട്ടിയിരിക്കുന്നത് കത്തോലിക്ക സഭയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഈ എല്ലാ കാര്യങ്ങളും നമ്മളെ നമ്മുടെ ആത്മീകമായിട്ടുള്ള നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ സമ്പൂർണമായ രക്ഷയിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ പൂർണ്ണതയിൽ ഉള്ളത് കത്തോലിക്ക സഭയിലാണെന്നുള്ളത് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാ സഭകളും ഈ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ പഠിപ്പിക്കലുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ തരത്തിൽ ഈ കാര്യങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കുന്നു അപ്പോൾ വിശ്വാസത്തിനല്ല അവിടെ കുറവ് പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് മറിച്ച് അത് പഠിപ്പിക്കുന്ന രീതിയിലും ദൈവശാസ്ത്രത്തിലും ഒക്കെയാണ് ഈ സഭകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുള്ളത് സഭ മനസ്സിലാക്കുന്നുണ്ട് ഇനി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ പ്രചോദനവും ഇടപെടലും വഴിയായിട്ട് എല്ലാ സഭകളും ഒന്നായി തീരും എന്നുള്ള ഒരു വിശ്വാസമാണ് കത്തോലിക്ക സഭയ്ക്ക് ഉള്ളത് ഈ ഐക്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കത്തോലിക്ക സഭയ്ക്ക് ഉള്ളത് രണ്ടാം വത്തിക്കാൻ കൗൺസിലോട് കൂടെയാണ് മറ്റ് സഭകൾ കൂടെ ഒരുമിച്ച് എല്ലാ സഭകളും കൂടി ഒരുമിച്ച് ദൈവം ആഗ്രഹിച്ചതുപോലെ ഒരിടയനും ഒരു തൊഴുത്തും എന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് കൂടുതൽ ആ ഒരു ദർശനത്തെ മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതും അതിനെ സംബന്ധിച്ച് കൂടുതൽ ഡിഗ്രികളും അതുപോലെ ചാക്രിക ലേഖനങ്ങളും ഒക്കെ എഴുതപ്പെടുന്നത് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ഒരു ഡിഗ്രി സഭയ്ക്കും എന്ന ഒരു ഡിഗ്രി തന്നെ ഇതിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ 1993 ഒരു എക്യുമെനിക്കൽ ഡയറക്ടറി ഇതിനു വേണ്ടി പുതുക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും ഒന്നാകുവാൻ എന്ന ചാക്രിക ലേഖനം 1995 പ്രസിദ്ധീകരിച്ച ചാക്രിക ലേഖനം കത്തോലിക്ക സഭയുടെ ഐക്യ വീക്ഷണം എന്താണെന്നുള്ളത് വ്യക്തമാക്കി തരുന്നു ഇനി സഭകൾ തമ്മിലുള്ള എക്യുമെനിക്കൽ ചർച്ചകൾ എങ്ങനെയൊക്കെയാണ് അങ്ങനെ വല്ല കാര്യങ്ങളും സഭയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള വ്യക്തികൾ തമ്മിലുള്ള ചർച്ചയല്ല സിസ്റ്റർ ഉദ്ദേശിച്ചത് മറ്റ് സഭകൾ ഇപ്പോ യാക്കോബായ സഭയോ ഓർത്തഡോക്സ് സഭകൾ ഇവ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയിട്ട് കത്തോലിക്ക സഭ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം
ബൈസന്റൈൻ പാരമ്പര്യത്തിൽപ്പെട്ട ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളുമായിട്ടും അതുപോലെ യാക്കോബായ പാരമ്പര്യത്തിൽപ്പെട്ട ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായിട്ടും നെസ്തോറിയർ എന്നറിയപ്പെട്ടിരുന്ന അസീറിയൻ സഭകളുമായിട്ടും അതുപോലെ തന്നെ അഖില ലോക സഭാ കൗൺസിൽ WCC ഈ സഭകളുമൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് കത്തോലിക്ക സഭ പലതരത്തിലുള്ള എക്യുമെനിക്കൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഫലവും നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. എന്തൊക്കെയാണ് ഈ ചർച്ചകളുടെയൊക്കെ ഫലമായിട്ട് എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സിറിയൻ ഓർത്തഡോക്സ് സഭയുമായിട്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ കൗദാശിക സംസർഗവും വിവാഹവും നടത്താനുള്ള ധാരണ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അസീറിയൻ സഭയുമായിട്ട് ക്രിസ്തുശാസ്ത്രം, കൂദാശകൾ എന്നിവ സംബന്ധിച്ച് അഭിപ്രായ ഐക്യവും ലൂഥറൻ സഭയുമായിട്ട് നീതീകരണം എന്ന വിഷയം സംബന്ധിച്ച് ഒരു സംയുക്ത പ്രസ്താവനയും ഉണ്ടാക്കിയിട്ടുണ്ട്. ആംഗ്ലിക്കൻ സഭയുമായിട്ടുള്ള എക്യുമെനിക്കൽ ചർച്ചകളും ബഹുദൂരം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ എക്യുമെനിക്കൽ ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം നമുക്ക് വളരെയേറെ പ്രത്യാശ നൽകുന്നതാണ്. യേശുമിശിഹ വിഭാവനം ചെയ്ത അവിടുന്ന് പ്രാർത്ഥിച്ച പിതാവേ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി എന്നുള്ള ആ പ്രാർത്ഥന, യേശുമിശിഹായുടെ ആ സ്വപ്നം അതിന്റെ ലക്ഷ്യത്തിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുവാനായിട്ട് ഈ എക്യുമെനിസവും പുനരൈക്യവും ഒരുപോലെ സഹായിക്കും എന്നുള്ളത് നമ്മുടെ പ്രത്യാശയെ അത് കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഇനി എക്യുമെനിക്കൽ ക്രിസ്തുമസ് അല്ലെങ്കിൽ ഐക്യ ക്രിസ്തുമസ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണിത് എന്ന് സംശയിച്ചിരിക്കാനായിട്ട് പാടില്ല. എന്താണ് എക്യുമെനിസം എന്നുള്ളതും എന്താണ് പുനരൈക്യം എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയായിരുന്നു, അറിയുകയായിരുന്നു ഈ ക്ലാസുകൾ വഴിയായിട്ട്. അപ്പോൾ പുനരൈക്യത്തിന് ശേഷം 90 വർഷങ്ങൾ നമ്മളിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനിയുള്ള അടുത്ത 10 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ പുനരൈക്യത്തിന്റെ സെഞ്ചിനറി 100-ാം വർഷം ആഘോഷിക്കുന്നതിന് മുൻപായിട്ട് ധാരാളം ആളുകൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തന ഫലമായിട്ട് കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി തിരഞ്ഞെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.